നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ട് ദിവസത്തെ കേരള സന്ദർശനം കൊണ്ട് കേരള ടൂറിസം വകുപ്പിനും ലക്ഷങ്ങളുടെ ചെലവ്. 95 ലക്ഷം രൂപയാണ് മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചെലവ് വന്നത്. മോദിയുടെ പരിപാടികൾക്ക് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയത് വഴിയാണ് വിനോദസഞ്ചാര വകുപ്പിനും ഇത്രയും രൂപ ചെലവായത്. ഈ പണം ആവശ്യപ്പെട്ട് ടൂറിസം വകുപ്പ് ഡയറക്ടർ സംസ്ഥാന ധനവകുപ്പിന് കത്തയച്ചു. ഇതിൽ ചെലവായ 95 ലക്ഷം രൂപയിൽ 30 ലക്ഷം രൂപ ധനവകുപ്പ് അനുവദിച്ച് ഉത്തരവിറക്കിയിട്ടുണ്ട്. അവശേഷിക്കുന്ന 65 ലക്ഷം രൂപ എപ്പോൾ അനുവദിക്കുമെന്നതിൽ ഇതുവരെ വ്യക്തതയില്ല. ഈ മാസം 24 വൈകിട്ട് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ റോഡ് ഷോ നടത്തിയിരുന്നു. തുടർന്ന് BJP സംഘടിപ്പിച്ച യുവം പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹം തുടർന്ന് കൊച്ചിയിൽ ക്രൈസ്തവ മതമേല അധ്യക്ഷന്മാരുമായി ചർച്ച നടത്തി. കൊച്ചി വില്ലിംഗ്ടൺ ഐലൻഡിലെ താജ് മലബാർ ഹോട്ടലിൽ താമസിച്ച അദ്ദേഹം 25 തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വന്ദേഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങായിരുന്നു അദ്ദേഹത്തിന്റെ കേരള സന്ദർശനത്തിലെ പ്രധാന അജണ്ട. പിന്നീട് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ കൊച്ചി വാട്ടറോ മെട്രോ പദ്ധതി, ഡിജിറ്റൽ സയൻസ് പാർക്ക് ഉദ്ഘാടനം, വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ വികസന പരിപാടികളുടെ ഉദ്ഘാടനം എന്നിവ അദ്ദേഹം നടത്തിയിരുന്നു. അന്ന് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു. അതേസമയം വന്ദേഭാരത് ഓടി തുടങ്ങുമ്പോൾ ആദ്യ യാത്രയിൽ ഭാഗമാകാൻ കഴിഞ്ഞത് തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം ചിലർക്ക് മാത്രമായിരുന്നു. ആദ്യ രണ്ട് കോച്ചിൽ വിദ്യാർത്ഥികളായിരുന്നു. ഇതിൽ ഒന്നാമത്തെ കോച്ചിലെ വിദ്യാർത്ഥികൾക്കാണ് പ്രധാനമന്ത്രിയുമായി സംവദിക്കാൻ അവസരം ലഭിച്ചതും മൂന്നാമത്തെ കോച്ചിൽ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളായിരുന്നു യാത്ര ചെയ്തത്. നാലാം കോച്ചിൽ റെയിൽവേ ഉദ്യോഗസ്ഥരും മറ്റുമായിരുന്നു. അഞ്ചും ആറും കോച്ചുകളിൽ മാധ്യമപ്രവർത്തകരും ഇടം പിടിച്ചു. ബാക്കി കോച്ചുകളിൽ ക്ഷണിക്കപ്പെട്ടവർ മുതൽ BJP പ്രവർത്തകർ വരെ ഇടം പിടിച്ചിരുന്നു. എക്സിക്യൂട്ടീവ് കോച്ചിൽ പാളയം ഇമാം, VP സുഹൈബ് മൗലവി, ഗുരുരത്നം ജ്ഞാനതപസി, നടൻ വിവേക് ഗോപൻ, ഗായകൻ അനൂപ് ശങ്കർ തുടങ്ങിയ പ്രമുഖരും യാത്ര ചെയ്തു. കൂടാതെ ഭിന്നശേഷി വിദ്യാർത്ഥികളും ആദ്യ വന്ദേഭാരത് യാത്രയുടെ ഭാഗമായിരുന്നു. തമ്പാനൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ച റെഡ് കാർപ്പറ്റിൽ നിന്നും മോദി പച്ചക്കൊടി വീശിയാണ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതിനു മുമ്പ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ മോദി വന്ദേഭാരതിന്റെ C1 കോച്ചിൽ കയറിയിരുന്നു. അതിനുശേഷം C2 കോച്ചിൽ 42 കുട്ടികളുമായി മോദി സംവദിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂർ MPയും മോദിക്കൊപ്പം വന്ദേഭാരതിൽ കയറിയിരുന്നു. ആദ്യ യാത്രയിൽ വന്ദേഭാരത് 14 സ്റ്റേഷനുകളിലും നിർത്തിയിരുന്നു. പ്രത്യേകം ക്ഷണിച്ച യാത്രക്കാരാണ് ട്രെയിനിലുണ്ടായിരുന്നത്. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും മാധ്യമപ്രവർത്തകരും യാത്രയിലുണ്ടായിരുന്നു. വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ശശി തരൂർ MP, മന്ത്രി ആന്റണി രാജു എന്നിവർ ചേർന്നാണ് സ്വീകരിച്ചത്. അതേസമയം 35 വർഷമാണ് വന്ദേഭാരത് ട്രെയിനിന്റെ പ്രവർത്തന കാലാവധി. 180 കിലോമീറ്ററാണ് വന്ദേഭാരത് ട്രെയിനിന്റെ പരമാവധി വേഗം. ട്രാക്കിലെ വളവുകൾ നികത്താനും സിഗ്നൽ സംവിധാനം മെച്ചപ്പെടുത്താനും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ട്രാക്ക് വികസനം പൂർത്തിയാകുന്നതോടെ 36 മുതൽ 48 മാസം കൊണ്ട് തിരുവനന്തപുരം കാസർഗോഡ് 5.5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയും. 34 വർഷം കൊണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുമെന്നും. അതേസമയം മലയാളികളെ തന്റെ പ്രസംഗത്തിൽ മോദി പുകഴ്ത്തിയിരുന്നു. കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരും പരിശ്രമശാലികളുമാണ്. കേരളത്തിന്റെ വികസന ഉത്സവത്തിൽ പങ്കാളിയാവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കേരളം വളരെ ജാഗ്രതയുള്ള നാടാണ്. ഇവിടുത്തെ ജനങ്ങൾ അറിവുള്ളവരും വിദ്യാസമ്പന്നരുമാണ്. സ്വന്തം സാമർഥ്യം കൊണ്ടും വിനയത്തോടെയുള്ള പെരുമാറ്റം കൊണ്ടും പരിശ്രമശീലം കൊണ്ടുമാണ് അറിയപ്പെടുന്നതെന്നും മോദി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ കഠിനാധ്വാനവും മര്യാദയും അവർക്ക് സവിശേഷമായ വ്യക്തിത്വം നൽകുന്നുണ്ടെന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ ബോധവൽക്കരണ നിലവാരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് ആഗോള സാഹചര്യം മനസ്സിലാക്കാൻ കഴിവുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിസന്ധിയുടെ സമയങ്ങളിൽ ഇന്ത്യയെ വികസനത്തിന്റെ ഊർജ്ജസ്വലമായ സ്ഥലമായി കണക്കാക്കുന്നതിനെയും ഇന്ത്യയുടെ വികസനത്തിന്റെ വാഗ്ദാനങ്ങൾ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നതിനെയും കേരള ജനതയ്ക്ക് അഭിനന്ദിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു.